പരിശുദ്ധ നിണം ചിന്തി കാൽവരി മലയിൽ ഞങ്ങൾക്കായി നിൻ പരിശുദ്ധ നിണം ചിന്തി തിരുജീവൻ ഹോമിച്ചവനെ യാചിക്കുന്നു നിൻ മുൻപിൽ ഈ യാഗം കൈക്കൊള്ളേണമേ സംഭൂജ്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെയും ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുക. ജിതിൻ നിധുവിൻ്റെ ജീവിതത്തിലും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവ്യബലി നമുക്ക് അർപ്പിക്കാം. അതോടൊപ്പം തന്നെ 4 BCC യൂണിറ്റിൻ്റെ വിശുദ്ധഗീ വർഗീസ് നാമത്തിലുള്ള ഈ യൂണിറ്റിൻ്റെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഫീഡ ജിബിൻ്റെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങളും ഫീഡ ജിബിന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നിത്യസഹായ മാതാവിൻ്റെ സ്തുതിക്കായിട്ട് അർപ്പിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കാം. ഇമ്മാനുവൽ നമ്മങ്ങനെ ജോലി ലഭിച്ച നന്ദി പറയാം. അതോടൊപ്പം തന്നെ മോൾക്കും ലണ്ടനിൽ ജോലി ലഭിച്ച നന്ദി പറയാം. ദിയ എന്ന കുഞ്ഞുമകൾക്ക് വിസ ലഭിച്ചതിന് പരിശുദ്ധമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. നമ്മെല്ലാം മരിച്ചുപോയ ജോസഫ്, ഫ്രാൻസി, ക്രിസ്റ്റഫർ, ആൻഡ്രു, ഫെർണാണ്ടസ്, മാർക്കോസ്, മാർഗ്രറ്റ് ആന്റണി, എലിസബത്ത്, ലൂവീസ, സെബാസ്റ്റിൻ, വിക്ടോറിയ, സ്റ്റീഫൻ, ജെറിൽഡം, ഡാനിയ, പോൾ, സോളമൻ, ബർണമാസ്, മെറ്റിൽഡം, റീറ്റ, ത്രേസ്യം, ആഗ്നേഷ്, അലേസ്, ജോയ്, സിപ്രിയാൻ, ജോസി, മാഗി, ഇസ്റ്റാനി, ഗിൽബർട്ട്, ജെൻസി, പോൾ, വിൻസെൻറ്റ്, സുധീൻ, റോബിൻ, കരുണ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സ്റ്റാൻസി, ജൂലിയൻ, സെബാസ്റ്റ്യൻ, വിൽഫ്രെഡ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട 3 പാപത്തെക്കുറിച്ചാണ് ഈശോനാഥൻ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞു വയ്ക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഈ 3 പാപങ്ങളായിരിക്കും ഒരു മനുഷ്യനെ നരകത്തിൻ്റെ കെണിയിൽ എത്തിക്കുകയെന്ന് പറഞ്ഞു വയ്ക്കും. തീർച്ചയായിട്ടും ഇതിലേതെങ്കിലുമൊക്കെ പാപാവസ്ഥകളും ഒട്ടുമിക്ക ആളുകളിലും കടന്നു വരാൻ സാധ്യതയുണ്ട്. സുഖലോലുപത കടന്നു വരാം, ജീവിത വ്യഗ്രത, പ്രത്യേകിച്ച് നാളത്തെക്കുറിച്ചും മറ്റ് കുടുംബ ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അനാവശ്യമായ വ്യഗ്രതയുള്ളവരാണ് നമ്മളിൽ പലരും. അതും വലിയ ഒരു പാപാവസ്ഥ തന്നെയാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തും. അതോടൊപ്പം തന്നെ മദ്യാസക്തി,
മദ്യത്തിന് അടിമപ്പെട്ട ഒരുവനും ഒരിക്കലും സ്വർഗരാജ്യം കാണില്ല എന്ന് ഈശോ തന്നെ കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മൂന്ന് പാപങ്ങളും ലോകാവസാന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കെണി പോലെ കടന്നു വരാം. അതിനാൽ ഈ പാപാവസ്ഥകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ജീവിത വ്യഗ്രതയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവം എൻ്റെ പിതാവാണെന്നും എൻ്റെ ജീവിതത്തിലെ ദുരന്തങ്ങളെല്ലാം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ അവിടെ നിന്ന് എന്നെ കരുതുമെന്നുമുള്ള ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതിനുള്ള വലിയ കൃപാവരം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുകർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി അവർ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്കാവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കുവാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു.
ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവായ യേശുവേ വരേണമേ കർത്താവായ യേശുവേ വരേണമേ വരുവിൻ നമുക്ക് കർത്താവിനെ സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവം പാടി പുകഴ്ത്താം കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം കർത്താവായ യേശുവേ വരേണമേ കർത്താവായ യേശുവേ വരേണമേ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാധലങ്ങൾ അവിടുത്തെ കൈകളിലാണ് പർവ്വതശിങ്കങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടുന്നാണ് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത് കർത്താവായ യേശുവേ വരേണമേ കർത്താവായ യേശുവേ വരേണമേ വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണവും കർത്താവായ യേശുവേ വരേണമേ കർത്താവായ യേശുവേ വരേണമേ അല്ലേലൂയ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ അല്ലേലൂയ കർത്താവ് നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു സുഖലോലുപത മദ്യാസത്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബന്ധിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ കർത്താവിൻ്റെ സുവിശേഷം സ്നേഹം ജ്വലിക്കുന്ന ശ്രീകോവിലിൽ ത്യാഗം തഴുകുന്നൊരൾത്താരയിൽ ജീവസർവസ്വം സ്നേഹാർപ്പണത്തിനായി ദൈവപിതാ സഹോദരരും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിനും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ
അനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൾ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ കർത്താവേം, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയാത്മാവാൽ മഞ്ഞുകണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തനുഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തനിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം ആകയാൽ കർത്താവേ അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടും ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രൈസ്തവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്തം സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ ഈ ലോകത്തിൽ അങ്ങേ പക്കലേക്ക് വിളിച്ചം അങ്ങയുടെ ദാസം ജോസഫ് ഫ്രാൻസിസ് ക്രിസ്റ്റഫ് ആൻഡ്രൂ ഫെർണാണ്ടസ് മാർക്കോസ് മാർഗ്രറ്റ് ആൻ്റണി എലിസബത്ത് ലൂവിസ സെബാസ്റ്റിൻ വിക്ടോറിയ സ്റ്റീഫൻ ജെറൽഡം ഡാനിയ പോൾ സോൾമൻ ബർണബാസ് മെറ്റിൽഡം റീറ്റ ത്രേസ്യം ആഗ്നസ് അലേഷ് ജോയ് സിപ്രിയാൻ ജോസീം മാഗി ഇസ്തേന ഗിൽബർട്ട് ജിൻസ് ജെൻസി പോൾ വിൻസെൻറ്റ് സുധീം റോബിൻ കരുണ കുടുംബം മരിച്ചുപോയ എല്ലാവർക്കും സ്റ്റാൻസി ജൂലിയൻ സെബാസ്റ്റ്യൻ വിൽഫ്രണ്ട് എന്നിവരെ ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായും അവിടത്തോടൊന്നായി തീർന്ന ഇവരെയും അവിടത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്തം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധിതരായും
ദൈവോപദേശ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ ഭൂമിയിലും ആകണമേ, അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്തം അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയേണമേ, നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, നാളെ ആഗമനകാലം തുടങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരം ദേവാലയം വൃത്തിയാക്കാൻ വരേണ്ടത് എല്ലാ ബി സി സി യൂണിറ്റിലെയും ആനിമേറ്റേഴ്സ്മാരാണ്. കൃത്യമായിട്ട് വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് ദേവാലയത്തിലെത്തിച്ചേർന്ന് ദേവാലയവും അതോടൊപ്പം തന്നെ ആഗമനകാല തിരികളും ഒക്കെയും വിളക്കുകളും വൃത്തിയാക്കാനുണ്ട്. എല്ലാ അനിമേറ്റേഴ്സും നിർബന്ധമായിട്ടും വൈകിട്ട് എത്തിച്ചേർന്നെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ബി സി സി യൂണിറ്റുകളിൽ എത്തിക്കേണ്ട പ്രാർത്ഥന, ആഗമനകാലത്തോടുള്ള പ്രാർത്ഥന
പള്ളി മേടയിലുണ്ട് അത് ഇന്ന് തന്നെ എടുത്ത് നിങ്ങൾ ബിസിസി യൂണിറ്റ് എല്ലാ കുടുംബങ്ങളിലും എത്തിക്കണം നാളെ 7:30 ദീപബലിക്ക് കഴിഞ്ഞ് വിളക്ക് ബിസിസികൾ യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എല്ലാ ബിസിസി യൂണിറ്റിലെ ആനിമേറ്റേഴ്സും നാളെ 7:30 ദീപബലിയിൽ പങ്കുകൊള്ളണമെന്നും ഓർമ്മപ്പെടുത്തുന്നു നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ദിവ്യമായ പങ്കാളിത്തത്തിൽ ആനന്ദിക്കാൻ അങ്ങിടയാക്കിയ ഇവരെയും അങ്ങിൽ നിന്നൊരിക്കലും വേർപിരിയാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴിയും ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടരുളണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു പ്രാരംഭ പ്രാർത്ഥന എല്ലാവരും ഒട്ടുമെന്ന് പ്രാർത്ഥിക്കുക ഏറ്റവും പരിശുദ്ധയും അമലോത്ഭകന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയമേ നീ ഞങ്ങളുടെ നിത്യ സഹായവും അഭയസ്ഥാനയും പ്രതീക്ഷയുമാകുന്നു ഞങ്ങളെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരങ്ങ് പുത്രന്റെ സന്നിധി കാണിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ദൈവസന്നിധി ശക്തിയുള്ള നിത്യസഹായ മാതാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങിത്തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിനുള്ള ശക്തിയും ഈശോമിശിഹായുള്ള പരിപൂർണ സ്നേഹവും നന്മരണവും വഴി അങ്ങയോടും അങ്ങയെ തിരുക്കുമാരനോടും കൂടി നിത്യമായി ജീവിക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ നിത്യ സഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമൂഹ പ്രാർത്ഥന മിശിഹാ കർത്താവേ അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവ് വണങ്ങുന്നതിനായും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ അങ്ങയുടെ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥേ ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് സകലവിധ ആവശ്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓ നിത്യസഹായ മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ
अपेक्षक नमुक प्रार्थिक परिशुद्ध पिताव फ्रांसिस मार्पापैक्कुम वैदिकर्क्कुम राज्यत्तिलुम ജനങ്ങൾക്കും വിജ്ഞാന വിവേകം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും മതൈക്യത്തിലും സഹോദരരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവതീവാക്കന്മാർക്ക് പരിശുദ്ധ അരുവിയുടെ സഹായത്താൽ തങ്ങളുടെ ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അങ്ങേ തിരുമനസ്സിനോടൊത്തവണ്ണം തങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിനും രോഗികളെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമേ प्रत्येक नियोग मार्ग निर्देश सहाय नल्गणमे ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ പരിശുദ്ധ നിത്യ സഹായ മാതാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കൃതജ്ഞത അർപ്പണം പ്രസാദവരത്തിന് നവജീവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ കർത്താവേ അങ്ങ് ഞങ്ങളെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സഭയുടെ ഔദാശ്യ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി കർത്താവേ അങ്ങ് ഞങ്ങളെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ നവനാൾ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി കർത്താവേ അങ്ങ് ഞങ്ങളെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സന്തോഷകരവും സമാധാനപൂർണവുമായ കുടുംബ ജീവിതം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവേ അങ്ങ് ഞങ്ങളെ കൃതജ്ഞത സ്വീകരിക്കണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായ മറിയത്തോടൊപ്പം അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നമുക്ക് ലഭിച്ച എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നിജ സഹായ മാതാവിനോടൊപ്പം ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ശാരീരികവും മാനസികവുമായ സ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസരെ തൃക്കൻപാർക്കണമേ അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ അങ്ങനെ സഹനം വഴിയും
अतिवेग रोगमुक्तरागे മറിയത്തിനോടൊപ്പം നമുക്കും ദൈവത്തെ സ്തുതിക്കാം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവനെ തൻ്റെ ദാസിയുടെ താഴ്മയിൽ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടെ തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരം അഹങ്കരിക്കുന്നവർ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനം മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ അനുസ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ എല്ലാ തലമുറകളോട് ചേർന്നുകൊണ്ട് നമുക്ക് മറിയത്തെ പ്രകീർത്തിക്കുകയും അവിടുത്തെ ശക്തിയേറിയ സംരക്ഷണത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ഈശോ മിശിഹായുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിശോയേ അങ്ങയുടെ മാതാവായ മറിയത്തെ എപ്പോഴും സഹായമരുള്ളവൻ സന്നദ്ധതയുള്ള ഒരു അമ്മയായും അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ ഈ അമ്മയുടെ അത്ഭുത ചിത്രം വണങ്ങുകയും അവളുടെ മാതൃ സഹായം ഉത്സാഹപൂർവ്വം തേടുകയും ചെയ്യുന്ന ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത ഫലം എന്നും അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശിരസ് നമിച്ച് അനുഗ്രഹം സ്വീകരിക്കാം നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് ഈശോമിശിഹാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിന്ന് നിങ്ങളിൽ വസിക്കട്ടെ നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും നിങ്ങളെ സൗഖ്യം നൽകി പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്